हाय, मैं रश्मि। वेलकम टू माय यूट्यूब चैनल गार्डनर मैनिया। गार्डन कुछ चानल या कैसरे कुछ वीडियो तौर प्रकृति चेड़े स्न या अब अोषं वरादी प्रियपा प्रकृति की ऐटों पोल्यूशन कुं वस्त्र हाँग्लूम नमें केर सैचमुंडिय नाड़ा अद डई तनि नाड़न कॉटन नूल को नुंड सारेल अब नथल अुसरी अंत व्यतु ट्रडीषणल कईतरी ना स्थल केर अब चेन्दमंगल बालरामपुर कुत्तांपुल्ली कासरगोड अब नमुक चेन्दमंगल कोटयकोविलकम स्थल साधारण व्यतस्तर समन्वय का स्थल इवे पी सीनगोग मोस्क अलवु मतलब इवे पोर्चुगीस पदा नूचा पणिद वैपिंग कोट सेमिनार रिमेन्स अदर रिनोवेट पड़िया इवे पंड कुड़ी कुरे कम्यूनिटी प्रसन्स काोम इंडस्ट्रियल आंफ्यल ग्रोत चेन्दमंगल कईतरे कुछ पाली अच्छे परिया पा इन ई का कईतरी इवे को अम्यूनिटीस इवे आ कम्यूनिटीस तुर्नकोर् पालियम पैलस नमक रे महाप्रलय चेन्दमंगलते एफक्टू अवड़े वेल कैसे मुटे तुणी नशिपोई अश्चि तुण नशिपोई अब आ तुण नशिपोई तुण नशिपोई तरण चेयर अगर चेकुटिपावे और विषम स्थित तरण वनु पक्षे अ कोविड महामारी नमक अब लोक मुझे निश्चल अवड़े वैलिय प्रतिसंधी എക്സിബിഷനും ആ സമയത്ത് ഇവരുടെ പലതരം ഡിസൈൻസിലുള്ള സാരികളും മുണ്ടുകളും അവിടെ പ്രദർശനത്തിന് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് വരാം വാങ്ങിക്കാം അതിനു മുൻപ് നമുക്ക് ഇത് എങ്ങനെയാണ് ഇവരുടെ ഒരു കൈത്തറി ഇതിൽ നെയ്ത് എടുക്കുന്നതെന്നും അത് എങ്ങനെയാണ് ഒറിജിനൽ കൈത്തറി എന്ന് അറിയുന്നതെന്നും നമുക്ക് കാണാം കൈത്തറി ഒറിജിനൽ കൈത്തറി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ പല കടകളിലും പോകുമ്പോൾ നമ്മൾ കൈത്തറി ആണ് എന്ന് പറഞ്ഞ് പല സാധനങ്ങളും വാങ്ങുന്നുണ്ട് പല തുണികളും വാങ്ങുന്നുണ്ട് പക്ഷേ അത് ഒറിജിനൽ കൈത്തറി ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒറിജിനൽ കൈത്തറി ആണെന്ന് അറിയാൻ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നോക്കേണ്ടത് ആദ്യത്തേത് ഹാൻഡ്ലൂം മാർക്ക് ആണ് ഇതാണ് ഹാൻഡ്ലൂം മാർക്ക് ഇത് ഓരോ തുണികൾക്കും ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് മാർക്കാണ് ഇതില് ഈ തുണികളിൽ ഓരോ തുണികളിലുള്ള ടാഗിലും ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാവും ഈ നമ്പർ വേറെ ഒരു തുണികൾക്കും ഉണ്ടാവില്ല വേറെ ഒരു ഈ ഒരു നമ്പർ ഈ ഒരു തുണിക്ക് മാത്രമേ കാണുകയുള്ളൂ അതാണ് ഹാൻഡ്ലൂം മാർക്ക് പിന്നെ ഈ ഒരു മാർക്ക് ഉണ്ടാവണം എന്നാലാണ് അത് ഹാൻഡ്ലൂം ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത കാര്യം ഓരോ കൈത്തറി സാരിയുടെ മുണ്ടിന്റെ സൈഡിൽ ഇതുമാതിരി കുത്തുകളുണ്ടോ അതെന്താണ് ഞാൻ കാണിച്ചു തരാം ഇത് വശവ് കുത്താന്ന് പറയും ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഒറിജിനൽ കൈത്തറിയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ മുണ്ടോ അല്ലെങ്കിൽ സാരി നെയ്യുമ്പോഴും ആ നെയ്യുന്ന ആളുടെ ഇമോഷൻസ് ഒരുപാട് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഇത് 100% പെർഫെക്റ്റ് ആവണമെന്ന് ഇല്ല അത് ഇത് ഇതേപോലത്തെ ചെറിയ ഇപ്പോൾ ഇത് നൂല് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് അത് ഒറിജിനൽ കൈത്തറിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളവിടെ നിന്ന് കുറച്ച് കളർ മുണ്ടുകൾ വാങ്ങിയിരുന്നു എന്നിട്ട് അത് വെച്ച് തയ്ച്ച ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം
ഇത് ജക്കാർഡ് ലൂമാണ്. ഇതില് ഇതാണ് വസ്ത്രങ്ങളിൽ തുണിയിലൊക്കെ ഇതൊരു ഡിസൈൻ കൊണ്ടുവരുന്നത്. ഇത് ഇത് പ്രത്യേകമായിട്ട് പഠിച്ച ആൾക്കാർ വേണം ഇത് ചെയ്യാനായിട്ട്. ഇതാണ് ആ വിശക്ക് കുത്തുക എന്ന് പറയുന്നത്. ഇത് ആണ് ഒറിജിനൽ ഹാൻഡ്ലൂം ആണെന്ന് എങ്ങനെ മനസ്സിലാവുക എന്നുള്ളത് അറിയാനുള്ള ഒരു കാര്യം. ഇതിൻ്റെ ആ പിൻ കണ്ടില്ലേ, ആ പിൻ ആ ഒരു സൂചി മാതിരി, ആ സൂചി മാതിരി ഉള്ളതാണ് അവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ആ വസ്ത്രത്തിലെ സൈഡിൽ ഹോൾസ് വരുന്നത്. ഇതാണ് ഷട്ടിൽ എന്ന് പറയുന്നത്. ഇതിനകത്താണ് നൂല് കോർക്കുന്നത്. പിന്നെ കരടിക്കുന്ന കസവടിക്കുന്ന കോർത്തിട്ട് കോർത്തിട്ട് അടിക്കണം അല്ലേ. ഇത് സിൽവർ കര വരുന്ന ഡബിൾ മുണ്ടാണ്. ഫ്ലഡിൽ നശിച്ച നൂലുകളാണ്. ചൂടായാലും തണുപ്പായാലും നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥക്ക് യോജിച്ച തുണിയാണ് കൈത്തറി. ചെങ്ങമനാടുള്ള പിറ്റ് ലൂം. ഈ ലൂമിന്റെ പ്രത്യേകത ഇത് ഭൂമിയുടെ അതേ ലെവലിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ തവണ നെയ്യുമ്പോഴും ആ സ്പന്ദനം ഭൂമിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോഴ്സ് ഭൂമിയിലേക്ക് വരുന്നതനുസരിച്ച് ആ നെയ്യുന്ന തുണി അത്രയും സോഫ്റ്റ് ആവാണ് ചെയ്യുന്നത്. ഇത് അവർ തുണി നെയ്യാനുള്ള നൂല് കെട്ടുകയാണ് ആ ലൂമിൽ. ഇതൊക്കെ കുറേ നേരത്തെ വളരെ ക്ഷമയോടുകൂടെ ചെയ്യേണ്ട പണിയാണ്. ഇത് നേരത്തെ ആ ചേച്ചി നെയ്യുന്ന കണ്ട മുണ്ടാണ്. അത് നോക്ക് എത്ര സോഫ്റ്റാണെന്നറിയോ, അത് കണ്ടാൽ തന്നെ അറിയാം അത് എത്ര സോഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ ഒറിജിനൽ കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് എറണാകുളത്ത് നടക്കുന്ന എക്സിബിഷൻ തീർച്ചയായും സന്ദർശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ നാല് കാര്യങ്ങൾ മറക്കണ്ട: ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. താങ്ക് യു.